ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ട്രിപ്പാണ് ഗൈസ്. കൊടും ചൂടത്തൊന്ന് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കറിയണ്ടേ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്? വേറെ എങ്ങുമല്ല, കൊല്ലത്ത് ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസായ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഫാമിലി ഒപ്പം കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗൈസ്, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഏകദേശം ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാവിലെ ഇറങ്ങണമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. കൊല്ലം ജില്ലയിലെ ഒരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസാണ് സാമ്പ്രാണിക്കോട്. കായലും കടലും ചേർന്ന് രൂപപ്പെട്ട ഒരു ചെറിയ തുരുത്താണ് സാമ്പ്രാണിക്കോട്. ഒരു ചെറിയ ഐലൻഡ് തന്നെ എന്ന് പറയാം. അഷ്ടമുടി കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ പോയത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നത്. നമുക്കവിടെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്. ഗൈസ്, നമ്മൾ ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നതൊക്കെ പേ പാർക്കിംഗ് ആണ്. ഗൈസ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഹോളിഡേയ്സിൽ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളത് ഓർത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അടുക്കാൻ വയ്യാത്ത ആള് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അധികം ആളുകളൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അതിലായി കാണുന്നതാണ് അഷ്ടമുടി കായൽ. തിരക്ക് മാത്രമല്ല ഗൈസ്, ചൂടും വെയിലും ഒക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഇവിടെ എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ കാണുന്നതാണ് ഗവൺമെൻറ് ബോട്ട് ജെട്ടികൾ. നമ്മളീ ബോട്ടിൽ കയറിയാണ് അടുത്ത ഐലൻഡിലേക്ക്, ആ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നത്. DTTC അണ്ടറിലാണ് ഈ ടൂറിസ്റ്റ് പ്ലേസ് പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ബോട്ട് ജെട്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഗൈസ്, ഞങ്ങൾക്കാകെ കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം ഫുഡ് കഴിക്കണോ അതോ ടിക്കറ്റ് എടുക്കണോ എന്ന്. നല്ല നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പടിച്ച് കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഇതാ ഈ കാണുന്നത് ഐലൻഡിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകളാണ്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ചേർന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐലൻഡിൽ എത്താൻ വേണ്ടി നമുക്ക് ബോട്ട് കെട്ടി വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം. അതുപോലെ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഒക്കെ തന്നെ ഉണ്ട്. ഗൈസ്, ഈ കാണുന്ന സാമ്പ്രാണിക്കൊടിയുടെ ബോർഡാണ്. അപ്പം ഇവിടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മരിച്ചു. സാമ്പ്രാണിക്കൊടിയെപ്പറ്റി അറിയാത്തവർ ഒരുപാട് കാണും. അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ സാമ്പ്രാണിക്കൊടിയെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. സാമ്പ്രാണിക്കൊടി കൊല്ലം ജില്ലയിൽ പ്രാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 150 രൂപ വെച്ചാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നതിന് ടോട്ടൽ 150 രൂപയാണ്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകാൻ നിൽക്കുന്നതാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിനായി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് സീ ഫുഡാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഊണും അതുപോലെ കപ്പ, മീൻകറി, പിന്നെ അയല ഫ്രൈ, അതുപോലെ തന്നെ കൊഞ്ച് ഫ്രൈയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയി. ഇനി അടുത്തത് ഞങ്ങൾക്ക് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകണം. അപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ബോട്ടിൽ 6 പേർക്ക് പോകാനുള്ളതും അതുപോലെ തന്നെ 8 പേർക്ക് പോകാനുള്ളതും ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റ് ആളിനെ അനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ 6 പേരിലോ 8 പേരിലോ കൂടുതൽ പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ തന്നെ പോകാൻ കഴിയില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോട്ടിൽ തന്നെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മളെ ബോട്ടിലിരിക്കുമ്പോഴുള്ള വ്യൂസാണ്. അമ്മയും അച്ഛനും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടിൽ കയറുന്നത്. അതുപോലെ തന്നെ ചേച്ചിയുടെ മോനും ആദ്യമായിട്ടാണ് കയറുന്നത്. അവന് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു ഗൈസ്. 150 രൂപ കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്കവിടെ 1 അവർ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമാണ് അവർ തന്നേക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല പ്ലേസ് തന്നെയാണ് കേട്ടോ സാമ്പ്രാണിക്കൊടി. വെറും 150 രൂപ ഒരാൾക്ക് കൊടുത്താൽ മാത്രം മതി. അവിടേക്ക് പോകാനായിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെയാണ്. കായലും കടലും കൂടി ചേർന്നൊരു മനോഹരമായ ഒരു ഐലൻഡ് തന്നെയാണ് കേട്ടോ സാമ്പ്രാണിക്കൊടി. ഗൈസ് നമ്മൾ അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ബോട്ട് അക്കരയ്ക്ക് വിടില്ല. വീഡിയോ എടുക്കുന്ന ടൈമിൽ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫോൺ പോവല്ലേ എന്നൊക്കെ, കാരണം ഫോൺ പോയാൽ പോയി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം അവിടെ എത്താറായി. ഗൈസ് അപ്പോൾ ആ കാണുന്ന ബോട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐലൻഡ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ആദ്യം തന്നെ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയ ആഴം മാത്രമേ ഉള്ളൂ, മുട്ടിൻ്റെ അതുവരെയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതുപോലെ ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ചേച്ചിയുടെ മോൻ വെള്ളത്തിൽ അർമാദിക്കുകയാണ് ഗൈസ്. ഗൈസ് ഈ കായലിലും കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ബോട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ചേട്ടനും ചേച്ചിമാരും ഒക്കെ ചേർന്നിട്ട് കുലുക്കി സർബത്ത്, അതുപോലെ പൈനാപ്പിള്, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു.
കാണുന്ന ഐലൻഡ് കടലിൻ്റെയും കായലിൻ്റെയും നടുവിലാണ്. ഗൈസ്, നിങ്ങൾക്കും പറ്റുമെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ മരത്തിലൊക്കെ കയറി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ നമുക്ക് ഒരു മണിക്കൂറാണ് അലോഡ് ചെയ്തേക്കുന്നെങ്കിലും നമ്മൾ ഒരു മണിക്കൂറല്ല, 2 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ അവിടെ എൻജോയ് ചെയ്തു. നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും അങ്ങനെ വേറെ ഇവിടെ ആരുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ട് വേണോ പോവാ, നടക്കാതിരിക്കാം. പിന്നെ ഗൈസ്, ഒരു കാര്യമുണ്ട്, 5 മണി വരെ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ബോട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ തിരിച്ചു പോയില്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഐലൻഡിലെ കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടുത്ത ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഗൈസ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തായാലും സാമ്പ്രാണിക്കോടി വിസിറ്റ് ചെയ്യുക. ഗൈസ്, നമ്മളവിടുന്ന് തിരിച്ചപ്പോൾ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെവി മഴയായി. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.